Namaskaram, Network News Hour Lake Swagadam. Kifbi Pathadil Ulpidati Navigarikuna, Payyanur Ambalatara, Kanai Maniara, Madamangalam Road in the Pravarti Ulkhadanam Nadanu. Podumaramatha Vagupu Mandri, Muhammad Riyas Ulkhadanam Nirvahichu. Payyanur Mandalathile Perumba Mudal Madathumpady Variyulla Roadinte Pravarthi Ulghadanam Cheythathayi Ariyikkunnu. ഇത് പൊതുവേ ഒരു പരിശോധിച്ച സമയത്ത് 12 മീറ്ററായി റോഡ് വീതി വർദ്ധിക്കുന്നു. 12 കിലോമീറ്ററോളം റോഡുണ്ട്. 58 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. മണിയറയിലെ പാലം ഉൾപ്പെടെ വലുതാക്കുന്നു, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കുന്നു, മികച്ച റോഡാക്കുന്നു. ഈ നാടിന്റെ ആവശ്യം തട്ടത്തിരിക്കാൻ ഗവൺമെന്റ് നിലകൊള്ളുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷനായി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ബിന്ദു, റോഡ് കമ്മിറ്റി കൺവീനർ പി ഗംഗാധരൻ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, എരമക്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാമചന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, സി കൃഷ്ണൻ, വി കുഞ്ഞികൃഷ്ണൻ, കെ വി ഭാസ്കരൻ, എം രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുഴ മലിനീകരണം ഗുരുതര പ്രശ്നം. കർശന നടപടിയും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനവുമായി പയ്യന്നൂർ നഗരസഭ. മാലിന്യ ശേഖരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. പുഴ മലിനീകരണത്തിനെതിരെ കർശന നടപടിയുമായി പയ്യന്നൂർ നഗരസഭ. മാലിന്യ ശേഖരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. പുഴകളും തോടുകളും മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ വലിയൊരു ക്യാമ്പയിൻ പ്രവർത്തനമാണ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി പെരുമ്പ പുഴയുടെ തീരങ്ങളിൽ ഉള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടി നഗരസഭയിലെ ജീവനക്കാരും അതുപോലെ തന്നെ കണ്ടിൻ്റെ വർക്കർമാരും എല്ലാം ചേർന്നുകൊണ്ട് അതിൻ്റെ ഒരു പരിശോധന നടത്തി ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും എല്ലാം വേർതിരിച്ച് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും അതിൻ്റെ പ്രവർത്തനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാം ഘട്ടമായി പയ്യന്നൂർ പെരുമ്പ മുതൽ കൊറ്റി വരെ പുഴയിലൂടെ സഞ്ചരിച്ച് പുഴയോരങ്ങളിലെ മാലിന്യ നിക്ഷേപങ്ങളെക്കുറിച്ച് സർവേ നടത്തുകയും രണ്ടാം ഘട്ടമായി മാലിന്യങ്ങൾ ശേഖരിക്കുകയും നിർമ്മാർജ്ജനം ചെയ്യുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുഴയിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുകയും തുടർന്ന് അവ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. കണ്ടങ്ങാളി കുന്നപ്പാട് പൂരക്കടവിൽ നടന്ന പരിപാടിയിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്ഥിരം സമിതി അംഗങ്ങളായ ടി വിശ്വൻ, വി ബാലൻ, സജിത, വാർഡ് മെമ്പർമാരായ എം ആനന്ദൻ, കെ ബാലൻ, കെ യു രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സുബൈർ, ജെ എച്ച് ഐ ബിൽന തുടങ്ങിയവർ സംബന്ധിച്ചു. മാലിന്യവാഹിനികളായ പുഴകളുടെ ഓർമ്മകൾ ഉണ്ടാവുകയും അതോടൊപ്പം കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് പാഴായി പോകാതിരിക്കാനുള്ള ജലസംസ്കാരം മലയാളികൾക്കുണ്ടാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സഹകരണ മേഖല കേരളത്തിന്റെ നട്ടെല്ലാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എരിപുരത്ത് സഹകരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖല കേരളത്തിന്റെ നട്ടെല്ലാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. കേരളത്തിന്റെ വളർച്ചയിൽ സഹകരണ മേഖലയുടെ പങ്ക് വിസ്മരിക്കാനാവില്ല. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ ശ്വാസം മുട്ടിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇതിനാണ് അമിത്ഷായെ തന്നെ തലപ്പത്ത് കൊണ്ടുവന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എരിപുരത്ത് സഹകരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PP ദാമോദരൻ അധ്യക്ഷനായി. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MK രാമചന്ദ്രൻ പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ OV നാരായണൻ, എം വിജിൻ MLA, മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, MP ഉണ്ണികൃഷ്ണൻ, TV രാജൻ, IV ശിവരാമൻ, EP ബാലൻ, എം ശ്രീധരൻ, വി വിനോദ്, MV ഭാഗ്യലക്ഷ്മി, CM വേണുഗോപാലൻ, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ജനകീയ പ്രക്ഷോഭം ശക്തമാകുന്നു. നിർദ്ദിഷ്ട പദ്ധതിക്കെതിരെ പരിസ്ഥിതി പൌരാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം പരിസ്ഥിതി പ്രവർത്തകനും സി കെ ഡയറക്ടറുമായ TP പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
പാരിസ്ഥിതികവും സാമൂഹികവും സാമ്പത്തികവുമായി വൻ പ്രത്യാഘാതമുണ്ടാക്കുന്ന കേരയിൽ സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതിക്കെതിരെ പയ്യന്നൂരിൽ ജനകീയ പ്രക്ഷോഭം ശക്തമാകുന്നു. നിർദ്ദിഷ്ട പദ്ധതിക്കെതിരെ പരിസ്ഥിതി പൌരാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരണ യോഗം പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജിൽ വെച്ച് നടന്നു. വി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എ പി ബദറുദ്ദീൻ, ഡോക്ടർ യു ഉണ്ണികൃഷ്ണൻ, കെ പി ചന്ദ്രാംഗതൻ, വിനോദ് കുമാർ രാമന്തളി, വി നാരായണൻ, അപ്പുക്കുട്ടൻ കാരയിൽ, അത്തായ് ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ടി പി പത്മനാഭൻ മാസ്റ്റർ ചെയർമാനും വി കെ രവീന്ദ്രൻ കൺവീനറുമായി കേരയിൽ സിൽവർ ലൈൻ പദ്ധതി വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ചു. നിർദ്ദിഷ്ട പദ്ധതിക്കു വേണ്ടി നിയമവിരുദ്ധമായി നടക്കുന്ന സർവേ കല്ലിടൽ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ കൊയ്യോങ്കര ശ്രീ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രം പാട്ടുത്സവത്തിന്റെ നാലാം ദിനം മുറതെറ്റാതെ ദേവിയുടെ ഉൽപ്പത്തിയെ അനുസ്മരിപ്പിച്ച് കാട്ടിലെ പാട്ട് ചടങ്ങ് നടന്നു. പാട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള അരങ്ങിൽ അടിയന്തിരത്തിന് ദേവീദേവന്മാരുടെ പ്രതിപുരുഷന്മാർ പുഴ കടന്ന് ഇടയിലക്കാട് കാവിലെത്തി. പുഴയ്ക്ക് കുറുകെ ബണ്ടുണ്ടെങ്കിലും പൌരാണികമായി തുടർന്നു വരുന്ന ആചാരം എന്ന നിലയിലാണ് ക്ഷേത്രം സ്ഥാനികരും ബാല്യക്കാരും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി തിരുവായുധങ്ങളുമേന്തി വെള്ളാപ്പ് കടവിൽ നിന്നും തോണിയിലേറി ഇടയിലേക്കാട്ടെത്തിയത്. പേക്കടം കുറുവാപ്പള്ളി ക്ഷേത്രത്തിലെ സ്ഥാനികരും എഴുന്നള്ളത്തിൽ അനുഗമിച്ചു. പയ്യക്കാൽ ഭഗവതിയുടെ ആരൂഢ സ്ഥാനമായ ഇടയിലേക്കാട്ട് കാവിൽ നിന്നും ദേവിയെ ക്ഷേത്രത്തിലേക്ക് കുടിയിരുത്തിയ സങ്കല്പമാണ് കാവിലേക്കുള്ള എഴുന്നള്ളത്തും ഉത്സവവും. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾക്ക് ശേഷം ദേവനർത്തകരും ആചാരസ്ഥാനികരും ബാല്യക്കാരും ചേർന്ന് കാവിലേക്ക് പുറപ്പെട്ടു. ചവേല കുവലിലും കുറുവാപ്പള്ളിയിലും പ്രദക്ഷിണം വെച്ചതിനു ശേഷം കാവിലേക്കുള്ള ഓട്ടപ്രദക്ഷിണം തുടങ്ങി. വെള്ളം നിറഞ്ഞ കുട്ടനാടി പാടശേഖരത്തിലൂടെ കടന്ന് ആയിത്തിക്കടവിലെത്തിയ ദേവനർത്തകരെ ബാല്യക്കാർ തടഞ്ഞു നിർത്തിയതിനു ശേഷം ആചാരസ്ഥാനികരുടെ അകമ്പടിയോടുകൂടി രണ്ടു വള്ളങ്ങൾ ഒന്നിച്ച് കെട്ടിയുണ്ടാക്കിയ തോണിയിലേക്ക് ആനയിച്ചു. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാത്ത എഴുന്നള്ളത്ത് കാണുവാൻ നൂറുകണക്കിന് ആളുകൾ കടവിൽ തടിച്ചുകൂടി. കാവിൽ അരങ്ങിലടിയന്തരത്തിന് ശേഷം ക്ഷേത്രം സ്ഥാനികരും ബാല്യക്കാരും സന്ധ്യയോടുകൂടി പുഴ കടന്ന് തിരിച്ച് ക്ഷേത്രത്തിലെത്തി. ആറാം പാട്ട് ദിനത്തിൽ വൈകുന്നേരം 4 മണിക്ക് കടത്തിലരിയിടൽ ചടങ്ങും തുടർന്ന് മാരിക്കടത്തിലേക്ക് എഴുന്നള്ളത്ത് നടക്കും. തിരിച്ചെഴുന്നള്ളത്തിന് ശേഷം അരങ്ങുപരിക്കൽ ചടങ്ങോടുകൂടി പാട്ടുത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആടാം പാടാം ലോക ഭിന്നശേഷി ദിനം ആചരിച്ചു. ചൂട്ടാട് ബീച്ചിൽ ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം സംഘടിപ്പിച്ചു. പഴയങ്ങാടി CH സെന്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് CH സെന്ററിന്റെ കീഴിലുള്ള CHMRI ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ചൂട്ടാട് ബീച്ചിൽ 250 ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം സംഘടിപ്പിച്ചു. ഭിന്നശേഷിയെക്കുറിച്ചും ഇത്തരം കുട്ടികളോട് എങ്ങനെ ഇടപഴകണമെന്ന ബോധവൽക്കരണവും നടത്തി. സംഗമത്തിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂൾ, പയ്യന്നൂർ കോളേജ്, ഹിറാസ് കോളേജ് എന്നിവയിലെ NSS വളണ്ടിയേഴ്സും പങ്കെടുത്തു. പ്രദേശത്തെ സന്നദ്ധ സംഘടനകളും വ്യക്തികളും പങ്കെടുത്തു. കൂടാതെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ അധ്യക്ഷത വഹിച്ചു. POP മുഹമ്മദ് അലി, NK അബ്ദുള്ള ഹാജി, AP ബദറുദ്ദീൻ, TP അബ്ബാസ് ഹാജി, പ്രൊജക്ട് മാനേജർ ആദം സദ, KP അസൈനാർ, SU റഫീഖ്, സമദ് ചൂട്ടാട്, ഗഫൂർ ചൂട്ടാട് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രാന്തഞ്ചാൽ AKG വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. പരിയാരം ആയുർവേദ കോളേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ വിഷയാവതരണം നടത്തി. ഞങ്ങളെപ്പോലെയുള്ള ഡോക്ടർമാർ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഈ ആരോഗ്യം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഉൽപ്പന്നമാണ് എന്നുള്ള ചിന്ത ഇനി വേണ്ട. അല്ലെ, കാശുള്ളവർക്ക് പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് കൊടുത്ത് ഏതെങ്കിലും ആശുപത്രിയിൽ പോയി പണം കൊടുത്താൽ എനിക്ക് ആരോഗ്യം കിട്ടുമായിരുന്നുവെങ്കിൽ വികസനത്തിന്റെ പരമകാഷ്ഠയിലെത്തിയ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ തെരുവുകളിൽ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിക്കത്തില്ലായിരുന്നു. പ്രാന്തഞ്ചാൽ AKG വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വയോജന വേദിയുടെ ആഭിമുഖ്യത്തിൽ വായനശാല പരിസരത്തു വച്ച് ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ വയോജന വേദി പ്രസിഡന്റ് TP തമ്പാൻ മേലാചാരി അധ്യക്ഷനായി. വയോജന വേദി സ്വരൂപിച്ച പുസ്തകങ്ങൾ താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം TV നാരായണൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. കെ ജനാർദ്ദനൻ, കെ മനുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ചേർക്കുന്ന ബ്ലോക്ക് സമ്മേളനം സമാപിച്ചു. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉപഹാര വിതരണം നടത്തി.
വെൽഡിംഗ് തൊഴിലാളികളുടെ കൂട്ടായ്മയായ കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ചെറുകുന്ന് ബ്ലോക്ക് സമ്മേളനം ചെറുകുന്നിൽ നടന്നു. വി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉപഹാര വിതരണം നടത്തി. കെ വിജയൻ, മനോഹരൻ, ടി വി പ്രകാശൻ, ജയപ്രകാശ്, സജീർ, വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വാരണാസിയിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റിൽ നാലിനങ്ങളിൽ സ്വർണവും ഒരിനത്തിൽ വെള്ളിയും നേടിയ കരിവള്ളൂരിലെ ടി വി തമ്പായിക്ക് ബീഡി തൊഴിലാളികൾ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ വെച്ച് PP തമ്പായിയെ സ്വീകരിച്ചു. തുടർന്ന് കരിവള്ളൂർ ബസാറിലുള്ള BD കമ്പനിയിലേക്ക് അയച്ചു. BD കമ്പനിയിൽ നടന്ന സ്വീകരണ പരിപാടി CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അപ്യാൽ രാഘവൻ അധ്യക്ഷനായി, കെ നാരായണൻ, പി രമേശൻ, VV പ്രദീപൻ, KV നാരായണൻ, AV സുകുമാരൻ, ATP അബ്ദുള്ള, സുലോചന, രാഗിണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. കേരള പ്രൈമറി സൊസൈറ്റീസ് അസോസിയേഷൻ സെക്രട്ടറി PP ദാമോദരൻ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിച്ചു. പ്രമോഷൻ ലഭിക്കത്തക്കുന്ന നടപടികളിലുമെല്ലാം വിദ്യാഭ്യാസ സ്ഥലത്ത് നയിക്കാൻ സാധിച്ചു. 2021 വർഷം SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ CI വത്സല ടീച്ചർ ഷീജ കൈപ്പുറത്ത്, KG വത്സലകുമാരി, MV ശശി, TV ചന്ദ്രൻ, PP പ്രഭാകരൻ, കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഖദീജാസ് ഹീൽസ് ആൻഡ് ഫീൽസ് പിലാത്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഖദീജ ഖുബ്ര സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഖദീജാസ് ഹീൽസ് ആൻഡ് ഫീൽസ് എന്ന സ്ഥാപനം ഞായറാഴ്ച മുതൽ പിലാത്തറ ഇൻഡോർ സ്റ്റേഡിയത്തിന് എതിർവശം ആംബിയൻസ് ആർക്കേഡ് എന്ന സ്ഥാപനത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പിലാത്തറയുടെ മണ്ണിൽ തികച്ചും വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവം ഒരുക്കിക്കൊണ്ട് ഖദീജാസ് ഹീൽസ് ആൻഡ് ഫീൽസിൽ എല്ലാത്തരം ഷൂസുകളും ചെരുപ്പുകളും ബാഗുകളും നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിവിധയിനം ടീഷർട്ടുകളും അതിശയിപ്പിക്കുന്ന വിലയിൽ ലഭിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഏഴോം ഗാർഡിയൻ ഏഞ്ചൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നേത്രപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് ക്ലിനിക് പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം കല്യാശ്ശേരി മണ്ഡലം MLA MVG നിർവഹിച്ചു. പാലിയേറ്റീവ് ക്ലിനിക് ഉദ്ഘാടനം MP മജീദ് ഹാജി നിർവഹിച്ചു. ഹാഷിം ഹാജി പുല്ലാഞ്ഞിട, ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗോവിന്ദൻ, IBF ഗ്രൂപ്പ് ഫൌണ്ടർ മുസമ്മിൽ, നൂർ മുഹമ്മദ് മിസ്ബാഹി, റഫീഖ് അമാനി, PK വിശ്വനാഥൻ, മിഥില ജമാനി, റഷീദ് സഖാഫി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ബാലസംഘം കൂക്കാനം വടക്ക് യൂണിറ്റ് സമ്മേളനം കൂക്കാനം AKG വായനശാല പരിസരത്ത് നടന്നു. DYFI മേഖലാ ട്രഷറർ നവീൻ ചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം കൂക്കാനം വടക്ക് സമ്മേളനം കൂക്കാനം AKG വായനശാല ആൻഡ് ഗ്രന്ഥാലയ പരിസരത്ത് വച്ച് നടന്നു. അഭിരാം പതാക ഉയർത്തി. രാജൻ കൂക്കാനം നേതൃത്വം നൽകി. കളികളിലും ചിരിയിലും കൂടി ഭൂതകാല ചരിത്രത്തെയും വർത്തമാനകാല അവസ്ഥയെക്കുറിച്ചും കുട്ടികളിൽ ബോധമുണ്ടാക്കുക എന്നതുകൂടി സമ്മേളനം ലക്ഷ്യമാക്കിയിരുന്നു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് നേത്രരാജ് അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി അനുരാഗ്, ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. അറത്തിൽ മാത്രാടൻ തറവാട് ശ്രീ കക്കര ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന അടിയന്തരം December 7 ചൊവ്വാഴ്ച കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടക്കും. ചീമേനി ശ്രീ കരിയാപ്പിൽ ഭഗവതി ക്ഷേത്രം കളിയാട്ടം December 7 മുതൽ 10 വരെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.